യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ മിനി 20T പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ മിനി 20T പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, IP68/69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റും ആണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഇത്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6200mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് 4.7 ഇഞ്ച് വരുന്നു എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം, അപ്പം ആ ഒരു സ്ക്രീൻ സൈസ് കൊടുത്തിട്ടും വളരെ മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു LED ക്യാമ്പിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വലിയൊരു ലൈറ്റൊക്കെ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഒരു കസ്റ്റം കീ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതിലോട്ട് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8GB റാമും 256GB ഇൻറ്റേണലുമാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറി നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 16GB റാമൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ 3.5 mm മൊബൈൽ ജാക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ്ഡുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 50 MP ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ടെർമൽ ഇമേജിങ്ങിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 MP F2.45 വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 27,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല ഇത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. നമ്മൾ ഒരു 10,000 to 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിനുള്ള എക്സ്പെക്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സർ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റർണലൊക്കെയാണ് വരുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസ് അത്യാവശ്യം കോമ്പാക്റ്റ് ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ പോലും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 90Hz റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 120Hz റിഫ്രഷ് റേറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ 90Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 nits ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനോ 120Hz റിഫ്രഷ് റേറ്റോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ നല്ലൊരു പ്രൊട്ടക്ഷനും ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ AliExpress പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഈ ഒരു ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. $329.99 എന്ന പ്രൈസിങ്ങിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 27,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും IP68/69K റേറ്റിങ്ങും അതുപോലെ തന്നെ LED ലൈറ്റും ഇതൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും ടെർമൽ ഇമേജിങ്ങും കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഫുൾ HD റെസൊല്യൂഷനോ 120Hz റീഫ്രഷ് റേറ്റോ നല്ലൊരു പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല തിക്നെസ്സൊക്കെ ഉള്ള ഒരു ഫോണും കൂടിയാണ് ഇത്. അപ്പം ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും ചില നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു ഫോൺ നിങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോസസ്സർ ഇതിൽ കുറച്ച് വീക്കാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ട ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ ഒരു ഫോണ് കുറച്ച് വീക്കാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്.
ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.